പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു വേള നടപ്പാക്കാൻ ശ്രമിച്ച പൗരത്വ നിയമം വീണ്ടും അത് പൊടിതട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില അനൗദ്യോഗികമായ ചില അറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത്, ചട്ടങ്ങൾ ഉണ്ടാക്കാതെ ഫയലിൽ കിടക്കുന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നു എന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമനിർമ്മാണത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണന കാത്തു കിടക്കുന്ന ഈ സമയത്താണ് 2024 പൊതു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് വിവാദ നിയമത്തിന്റെ ചട്ടമുണ്ടാക്കാൻ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നത്. 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം മുസ്ലിങ്ങളല്ലാത്ത അയൽ രാജ്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ വെബ് പോർട്ടൽ ഒരുക്കുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനും കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ബീഹാർ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും നിയമസഭകളുടെ പ്രമേയങ്ങൾക്കും വൈവച്ച വിവാദ നിയമം പാർലമെന്റിൽ പാസാക്കി 4 വർഷം കഴിഞ്ഞിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാതിരുന്നത്. ഈ നിയമം നടപ്പാക്കുന്നതിനെതിരെ, ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനെതിരെ ധാരാളം സംഘടനകളും വ്യക്തികളുമൊക്കെ ഇന്ന് സുപ്രീം കോടതിയിൽ കേസുമായി എത്തിയിട്ടുണ്ട്. ഈ കേസിലൊന്നും അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമാണ്. എന്നാൽ ഇങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇനി ചട്ടങ്ങൾ രൂപീകരിച്ച് നിയമം വേഗത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിലാണ് തിരക്കിട്ട നീക്കവുമായി ഉന്നത ഉദ്യോഗസ്ഥർ ചട്ടം സംബന്ധിച്ച് നിരവധി ചർച്ചകളും അവതരണങ്ങളുമൊക്കെ ഉന്നത തലത്തിൽ നടന്നുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരാനിരിക്കുന്ന ചട്ടപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ തയ്യാറാകുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളില്ലാതെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചട്ടവും പോർട്ടലും ഉണ്ടാക്കുന്നത്. 2014 ഡിസംബർ 31 മുൻപ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇവർക്ക് ദീർഘകാല വിസ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്രം ചെയ്യുന്നത്. അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് വിസ കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്ന പ്രക്രിയയിൽ നിലവിലുള്ള അഴിമതി ഇല്ലാതെയാക്കാൻ കൂടിയിട്ടാണ് പുതിയ ചട്ടം രൂപീകരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ ഒരു അവകാശവും എടുത്തു കളയാത്ത പൗരത്വ നിയമം പൗരന്മാരുടെ അവകാശങ്ങൾക്കിടയിൽ വിവേചനം ഉണ്ടാക്കുന്നില്ല എന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട്. ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിലവിലുള്ളത് 1955 പൗരത്വ നിയമമാണെന്നും 2019 പൗരത്വ ഭേദഗതി നിയമം വന്നതുകൊണ്ട് പഴയ നിയമപ്രകാരം ഏതൊരു വിദേശിക്കും പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അത് ഒരു മതത്തിന്റെ പേരിൽ മാത്രം വിവേചനം കാണിക്കുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഈ നിയമം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രമേയങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഒരു വേള രാജ്യം കത്തിജ്വലിക്കുന്ന സമരങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടി വരുന്നു, ചട്ടങ്ങൾ രൂപീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ സംസ്ഥാനങ്ങൾ, വിവിധ സംഘടനകൾ എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ, അതല്ലെങ്കിൽ ഈ ഒരു മുന്നോട്ടുള്ള നീക്കത്തെ ഇനി നോക്കിക്കാണുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.